വാച്ചിംഗ് മലബാർ ഓൺലൈൻ ചാനൽ. സഫർ ജ്വല്ലറി, ഇന്ത്യ, യുഎഇ, കെഎസ്എ. വാർത്തകൾ തുടരുന്നു. അപകടത്തിൽപ്പെടുന്നവരെയും മറ്റും അതിവേഗം ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള 108 ആംബുലൻസ് സർവീസ് ഇനി പാണ്ടിക്കാടും ലഭ്യമാകും. പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് 15 കിലോമീറ്റർ ചുറ്റളവുള്ളവർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. രാവിലെ 8 മുതൽ രാത്രി 8 വരെ തീർത്തും സൗജന്യമായി ആംബുലൻസിന്റെ സേവനം ലഭ്യമാകും. വെള്ളിയാഴ്ച രാവിലെ 11:00 108 ആംബുലൻസ് സർവീസ് പാണ്ടിക്കാട് എത്തിയത്. അപകടങ്ങളിൽപ്പെടുന്നവരെ അതിവേഗം ആശുപത്രിയിലെത്തിക്കാൻ 108 ഡയൽ ചെയ്താൽ 20 മിനിറ്റിനകം സംഭവസ്ഥലത്ത് ആംബുലൻസ് എത്തും. തിരുവനന്തപുരം ടെക്നോ പാർക്കിലുള്ള കൺട്രോൾ റൂം വഴി അതത് പ്രദേശത്തെ പൈലറ്റുമാർക്ക് വിവരങ്ങൾ കൈമാറിയുമാണ് പ്രവർത്തനം. അത്യാധുനിക സൗകര്യങ്ങളാണ് വാഹനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. പൈലറ്റിന് പുറമെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്റെ സേവനവും ആംബുലൻസിൽ ഉണ്ടാകും. പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയ ആംബുലൻസിന് ഉദ്യോഗസ്ഥർ സ്വീകരണം നൽകി. എസ്ഐമാരായ പി നാരായണൻ, പി വേലായുധൻ, ആംബുലൻസ് പൈലറ്റ് പി മുർഷിദ്, എമർജൻസി ടെക്നീഷ്യൻ ടി ശിവ്യ എന്നിവർ പങ്കെടുത്തു. നമ്മൾ എവിടെയാണോ ഈ സംഭവം നടന്നിട്ടുള്ളത് ആ സ്ഥലത്ത് നിന്നും വിളിക്കുന്ന ആൾ അയാളുടെ ഫോൺ നമ്പറും കോഡും അവിടേക്ക് എത്തിച്ചേരേണ്ട ഏറ്റവും എളുപ്പമുള്ള വഴിയും നമ്മൾ ഈ 108 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചറിയിച്ചാൽ ഇതിൻ്റെ കൺട്രോൾ റൂം തിരുവനന്തപുരത്താണ് ഇതിൻ്റെ കൺട്രോൾ റൂം. അപ്പോൾ ഇവർക്ക് അതിൻ്റെ മെസ്സേജ് കിട്ടുകയും ഇവർ എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്യുന്നതാണ്. ഇത് മിസ്യൂസ് ചെയ്യുന്നവർക്ക് ശിക്ഷയുണ്ടായിട്ടില്ല. അതിനായ തക്കതായ ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലബാർ ഓൺലൈൻ ചാനൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.